യു എ ഇ കോൺസുലേറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജുകൾക്ക് അനുമതി നൽകിയ സെക്രട്ടേറിയറ്റിലെ ലേഖകളെല്ലാം ഇതുവരെ ഇ ഫയലായിട്ടില്ല. നിരവധി തവണ നൽകിയ അനുമതികളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് പേപ്പർ ഫയലിൽ, സൂക്ഷിച്ചിരുന്നത് തീപിടുത്തം നടന്ന ഓഫീസിലും. നിർണായക രേഖകൾ നശിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുന്ന ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത, ഒന്നും ഇ ഫയലായിരുന്നില്ല, ഇ ഫയൽ ആണ് എന്ന് തലങ്ങും വിലങ്ങും വാദങ്ങൾ നടക്കുമ്പോൾ ഡിപ്ലോമാറ്റിക് ബാഗേജുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പേപ്പർ ഫയൽ തന്നെയായിരുന്നെന്നും ആ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്നും തീപിടുത്തം നടന്ന സ്ഥലത്ത് പക്ഷേ ഈ രേഖകൾ കത്തിയില്ല എന്നുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. അജയ് ഘോഷ് ചേരുന്നു. അജയ് ഘോഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ സംശയ നിവൃത്തി വരികയാണ്, പക്ഷേ ആശങ്കയുമുണ്ട്. ഈ ഫയൽ എന്ന് പറഞ്ഞത് ശരിയല്ല, അത് പേപ്പർ ഫയൽ തന്നെയാണ്. സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ച ഡിപ്ലോമാറ്റിക് ബാഗേജിൻ്റെ അനുമതി പത്രം പോയതിൻ്റെ രേഖകളെല്ലാം പേപ്പർ ഫയലാണ്. വിശദാംശങ്ങൾ ജിമ്മി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത്, ആദ്യം തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ എല്ലാവർക്കും അറിയേണ്ടിയിരുന്ന ഒറ്റ കാര്യമാണ്, സെക്രട്ടറിയിലെ ഈ നിർണായക രേഖകൾ കത്തി നശിച്ചിട്ടുണ്ടോ. നമുക്ക് ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന ഫയലുകൾ ഒന്നും കത്തി നശിച്ചിട്ടില്ല, അതെല്ലാം സുരക്ഷിതമായിട്ട് പ്രത്യേകം സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് തീ എത്തിയിട്ടില്ല. പക്ഷേ ജിമ്മി, കാണേണ്ട ഒരു കാര്യം, ആ ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന റാക്കടക്കമുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ തീപിടുത്തമുണ്ടായത്. തീ കുറച്ചുകൂടി ആളിപ്പടർന്ന് മുഴുവൻ സ്ഥലത്തേക്കും വ്യാപിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഫയലുകൾ നഷ്ടമാകുമായിരുന്നു. അതെല്ലാം ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നു. അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ആ സംവിധാനത്തിൽ, അതായത് പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അത് റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട്. അത് അല്പസമയം ശേഷം ക്യാബിനറ്റിൽ ചർച്ചയാവും. രണ്ടാമത്, ഈ ചർച്ച ഇങ്ങനെ ഉയർന്നു വന്ന സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വലിയ രീതിയിൽ വന്നപ്പോൾ ഉയർന്നു വന്നൊരു കാര്യമാണ്, സെക്രട്ടറിയിൽ അങ്ങനെ തീപിടുത്തമുണ്ടായാലും ഫയലുകൾ, അതായത് പേപ്പർ ഫയലുകൾ കത്തിയാലും എല്ലാം ഇ ഫയലിംഗ് സംവിധാനമായതുകൊണ്ട് അതിൻ്റെ ഇ ഫയലിങ്ങുകളെല്ലാം പ്രത്യേക സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടറുകളിലും അതുപോലെ തന്നെ ഹാർഡ്വെയറുകളിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്നുള്ളത്, അത് ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് തെറ്റാണ്. അതായത്, ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഈ NIA ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്രട്ടേറിയലി ഈ ഫയലുകൾ ഇ ഫയലല്ല, വെറും പേപ്പർ ഫയലുകൾ തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. അത് കത്തി നശിക്കാമായിരുന്നു, പക്ഷേ കത്തി നശിച്ചിട്ടില്ല. ഇതിൻ്റെ ആവശ്യമായ രേഖകൾ ഹാജരാക്കണമെന്ന് NIA നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റ് രേഖകൾ ഇതിനകം തന്നെ പ്രോട്ടോകോൾ ഓഫീസർ അവിടെ NIA ആസ്ഥാനത്ത് കൊണ്ടുപോയി കൊടുക്കുകയും അവർ അതിന് അത് കൈപ്പറ്റിയ രസീത് ഇവർക്ക് കൊടുക്കുകയും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഒറ്റ കാര്യമാണ് നമുക്ക് വ്യക്തമായി പറയാനുള്ളത്, ഒരു സുപ്രധാന രേഖയും കത്തി നശിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ അത് വ്യക്തമാകും, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ്, ഇതെല്ലാം ഇ ഫയലായിരുന്നു എന്ന് പറയുന്ന വാദം പൂർണ്ണമായിട്ട് തെറ്റാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഇ ഫയലിനകത്ത് ഇല്ല.